നമ്മുടെ ഹെയറിനെ എങ്ങനെ നാച്ചുറൽ ആയിട്ട് കളർ ചെയ്തെടുക്കാം അല്ലെങ്കിൽ വോളിയമൈസ് ചെയ്തെടുക്കാം അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ യൂസ് ചെയ്യാതെ വെച്ച ഏതെങ്കിലും ഒരു മൺപാത്രം അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ പാത്രം അത് നമുക്ക് ഇതിനായിട്ട് ഉപയോഗിക്കാം അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ടീ പൗഡർ 1 ടേബിൾ സ്പൂൺ കോഫി പൗഡർ 1 ടേബിൾ സ്പൂൺ ബ്ലാക്ക് കുമിൻ സീഡ്സ് ഇത് മൂന്നും നന്നായി മിക്സ് ചെയ്തെടുത്ത ശേഷം 2 കപ്പ് വെള്ളത്തിൽ ചേർത്ത് ബോയിൽ ചെയ്തെടുക്കണം അതായത് നമ്മളിപ്പോൾ ചേർത്ത 2 കപ്പ് വെള്ളം 1/4 കപ്പ് വെള്ളമായി തീരണം ഇതിനെ നന്നായി തിളച്ചു വരുമ്പോഴേക്കും നമുക്ക് ഇത് നമ്മുടെ പാത്രത്തിലേക്ക് ഹെന്ന പൗഡർ ചേർക്കാം ഞാൻ ഇവിടെ ബെഞ്ചാറസിന്റെ ഹെന്ന പൗഡറാണ് ട്ടോ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഒരു പാക്കറ്റ് ഹെന്ന പൗഡർ ഇട്ടു അതിലേക്ക് നമ്മൾ എത്രയാണ് ഹെന്ന പൗഡർ എടുത്തിട്ടുള്ളത് അതിനെ നേരെ പകുതി നീലാമരി പൗഡർ കൂടി ചേർത്തെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ എത്രയാണ് നീലാമരി പൗഡർ എടുത്തിട്ടുള്ളത് അതിന്റെ നേരെ പകുതി നെല്ലിക്ക പൗഡർ കൂടി ഒന്ന് ചേർത്തെടുക്കാം ഇത് മൂന്ന് പൗഡർ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം അതിനുശേഷം നമുക്ക് വേണ്ടത് ഒരു 1/2 ബീറ്റ്റൂട്ട് ആണ് ബീറ്റ്റൂട്ട് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം ഞാനിവിടെ ബീറ്റ്റൂട്ടിൻ്റെ തൊലി പീൽ ചെയ്ത് കളഞ്ഞിട്ടൊന്നുമില്ല അതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് തന്നെയാണ് ഗ്രേറ്റ് ചെയ്തിട്ടുള്ളത് ഇനി ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഈ ബീറ്റ്റൂട്ടിൽ നിന്ന് നമുക്ക് ജ്യൂസ് എടുക്കാം ഇതുപോലെ കയ്യിൽ ഒന്ന് പിഴിഞ്ഞെടുത്താൽ മതി നന്നായിട്ട് തന്നെ നമുക്ക് ജ്യൂസ് കിട്ടുന്നതായിരിക്കും ഇനി നമ്മുടെ ബീറ്റ്റൂട്ട് ജ്യൂസ് നമ്മൾ നേരത്തെ മാറ്റി വെച്ച് പൗഡറിലേക്കിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോഴേക്ക് നമ്മൾ നേരത്തെ ബോയിൽ ചെയ്യാൻ വെച്ച വെള്ളം കുറുകി ഒരു 1/4 കപ്പോളായിട്ടുണ്ട് അതിനിതാ ഇതുപോലെ സ്ട്രെയിനറിലേക്ക് ഒഴിച്ച് സ്ട്രെയിൻ ചെയ്തെടുക്കാം ഈ വെള്ളം കൂടി നമുക്ക് നമ്മുടെ പൗഡറിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പൗഡറൊക്കെ കട്ട് പിടിക്കും അതൊന്നും കാര്യമാക്കണ്ട മിക്സ് ചെയ്ത് കൊടുത്തോണ്ടേ ഇരിക്കാം അപ്പോൾ ഇതാ പൗഡറൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്കിത് ടൈറ്റായിട്ടൊന്ന് കവർ ചെയ്ത് വെക്കണം വല്ല അലുമിനിയം ഫോയിൽ പേപ്പറും ഉണ്ടെങ്കിൽ അതുകൊണ്ട് ടൈറ്റായിട്ട് കവർ ചെയ്ത് വെച്ചാൽ മതിയാവും 8 to 12 ഹവേഴ്സ് കഴിഞ്ഞ ശേഷം നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ അതിൻ്റെ കളറ് ബ്രൗൺ കളറായിട്ടുണ്ടല്ലേ നേരത്തെ മൂടി വയ്ക്കുന്ന സമയത്ത് അതൊരു ബ്ലാക്ക് കളറിലായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ ബ്രൗൺ കളർ ആവുകയും ചെയ്തു കുറച്ചുകൂടി കട്ടിയാവുകയും ചെയ്തു അപ്പോൾ ഈ ഒരു തിക്നെസ്സിൽ നിങ്ങൾക്ക് ഹെയറിൽ അപ്ലൈ ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ലെമൺ ജ്യൂസ് ആഡ് ചെയ്യാം ഞാൻ എന്തായാലും ഈ ഒരു തിക്നെസ്സിലാണ് ഹെയറിൽ അപ്ലൈ ചെയ്യാറ് ബിക്കോസ് വീട്ടു ജോലിയെല്ലാം ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തായാലും തലയൊക്കെ വേർക്കും നന്നായിട്ട് അപ്പോൾ ആ ഒരു ടൈമിൽ ഈ ഒരു തിക്നെസ്സിനല്ല ചെയ്തതെങ്കിൽ നമ്മൾ വേർക്കുന്നതിനനുസരിച്ച് അതൊക്കെ നമ്മുടെ ഫേസിലേക്ക് ഒലിച്ചു വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ ഒരു ഹെന്ന മിക്സ് നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്ത ശേഷം 3 to 5 ഹവേഴ്സ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഷാംപൂ ഒന്നും യൂസ് ചെയ്യാതെ നല്ല തണുത്ത വെള്ളത്ത് കഴുകിക്കളയാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലീസിലേക്കും ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്